നമസ്കാരം. ഒന്നൊന്നായി വിക്കറ്റുകൾ വീണുകൊണ്ടേ ഇരിക്കുകയാണ് അല്ലേ? കോടിയേരി ബാലകൃഷ്ണന്റെ വിക്കറ്റാണ് ഏറ്റവും ഒടുവിൽ വീണത്. ഇനി അടുത്തത് പിണറായി വിജയനാകാം, ധനമന്ത്രി ടി എം തോമസ് ഐസക് ആകാം. ആരുടെ വിക്കറ്റാണ് അടുത്തത് വീഴുന്നത് എന്ന് കാത്തിരിക്കുകയാണ് കേരളത്തിലെ പ്രബുദ്ധ ജനത. സഖാക്കളെ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല കേട്ടോ. പിന്നെ ചില സഖാക്കൾക്കും ആഗ്രഹമുണ്ട് ചില വിക്കറ്റുകളൊക്കെ വീഴാൻ എന്നുള്ളത് വാസ്തവം. നമ്മളതിനെക്കുറിച്ച് അഭിപ്രായമൊന്നും പറയുന്നില്ല. എന്തായാലും ഈ നിയമസഭയിൽ വയ്ക്കുന്നതിന് മുൻപ് സി ഐ ജിയുടെ കംപ്ട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ അതിൻ്റെ പരാമർശങ്ങൾ മന്ത്രി കഴിഞ്ഞ ദിവസം പുറത്തുവിട്ടത് വലിയ ചർച്ചയാവുകയാണ്. മാത്രമല്ല ഇതിന് പിന്നിലുള്ള മന്ത്രിയുടെ അജണ്ട എന്താണ്? മന്ത്രിക്ക് ഏതെങ്കിലും തരത്തിൽ, മന്ത്രിയുടെ മരുമകൻ, മകളും മരുമകനും അമേരിക്കയിലാണ്, അപ്പം അമേരിക്കയുമായി എന്തെങ്കിലും തരത്തിൽ ഉള്ള ഇടപാടോ കാര്യങ്ങളോ ഉണ്ടോ? അല്ലെങ്കിൽ കള്ളപ്പണം വെളുപ്പിക്കുന്ന ഒരു പരിപാടിയാണോ ഇത്? ആരെങ്കിലും ഇത്ര കൊള്ളപ്പലിശയ്ക്ക് ലണ്ടൻ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ നിന്നും ഒക്കെ പൈസ കടമെടുത്ത് കുറഞ്ഞ പലിശയ്ക്ക്, കുറച്ചുകൂടി കുറഞ്ഞ പലിശയ്ക്ക് സഹകരണ ബാങ്കുകളിലൊക്കെ നിക്ഷേപിക്കുമോ? ഇതൊക്കെ എന്ത് മാനദണ്ഡത്തിന്റെ അടിസ്ഥാനത്തിലാണ്, എന്ത് നിയമവശത്തിന്റെ അടിസ്ഥാനത്തിലാണ്, അല്ലെങ്കിൽ കേന്ദ്ര അനുമതി ഇതിനൊക്കെ ഉണ്ടോ? ഈ ചോദ്യമൊക്കെ കഴിഞ്ഞ ദിവസം ഞങ്ങൾ ചോദിച്ചിരുന്നു. പല കുറി സാധാരണ ജനങ്ങൾ ഇതിനെക്കുറിച്ച് അല്പമെങ്കിലും അറിവുള്ള ജനങ്ങൾ പോലും ചോദിക്കുകയാണ്. മന്ത്രിയുടെ എന്തെങ്കിലും രഹസ്യ അജണ്ടയുടെ പരിപാടിയായിട്ടാണോ ഈ കിഫ്ബി നടക്കുന്നത്, അല്ലെങ്കിൽ ഈ കിഫ്ബിയിൽ നിന്ന് ആർക്കൊക്കെ കമ്മീഷൻ കിട്ടുന്നുണ്ട്? കിഫ്ബിയും അമേരിക്കയും തമ്മിൽ, അല്ലെങ്കിൽ അമേരിക്കൻ മരുമകനും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ? അമേരിക്കയിലെ പാർട്ടിയുടെ ബ്രാഞ്ച് സെക്രട്ടറിയാണ് മരുമകൻ എന്നൊക്കെയാണ് മന്ത്രി ഒരിക്കൽ ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടത്. അമേരിക്കയിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇല്ല എന്നുള്ള കാര്യം മന്ത്രിക്ക് അറിവില്ല എന്ന് തോന്നുന്നു. ഡോക്ടർ കെ എസ് രാധാകൃഷ്ണൻ വിദ്യാഭ്യാസ വിചക്ഷണനാണ്, ചിന്തകനാണ്, അതുപോലെ തന്നെ സാമൂഹ്യ സാംസ്കാരിക രാഷ്ട്രീയ രംഗങ്ങളിലൊക്കെ തന്നെ തിളങ്ങി നിൽക്കുന്ന വ്യക്തിത്വമാണ്. അദ്ദേഹം മുൻ പി എസ് സി ചെയർമാനാണ്, കാലടി സംസ്കൃത സർവകലാശാലയുടെ മുൻ വൈസ് ചാൻസലറാണ്. നിരവധി കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കുകയും എഴുതുകയും പ്രസംഗിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു സാംസ്കാരിക പ്രതിഭയാണ് ശ്രീ കെ എസ് രാധാകൃഷ്ണൻ. അദ്ദേഹം പറയുന്നത് ഇപ്രകാരമാണ്, മന്ത്രി തോമസ് ഐസക് ഭരണഘടന ലംഘനം നടത്തിയിരിക്കുന്നു. ഭരണഘടന ലംഘനം നടത്തിയ ഒരാൾ സത്യപ്രതിജ്ഞാ ലംഘനമാണ് നടത്തിയിരിക്കുന്നത്. വളരെ ശരിയായ നിലപാടല്ലേ? ഭരണഘടനയെ, ഇന്ത്യൻ ഭരണഘടനയെ മറികടന്നുകൊണ്ട്, അല്ലെങ്കിൽ അതിനെ വെല്ലുവിളിച്ചുകൊണ്ട് ഒരാൾ പ്രവർത്തിച്ചാൽ സത്യപ്രതിജ്ഞാ ലംഘനമാണ് ആ വ്യക്തി നടത്തിയിരിക്കുന്നത്. അത് ഒരു ഭരണഘടനാ സ്ഥാനത്തിരിക്കുന്ന ആൾ ഇപ്രകാരം ചെയ്യുന്നത് ശരിയാണോ എന്ന് ചോദിച്ചിരിക്കുന്നു. അങ്ങനെയുള്ള ഒരാൾ മന്ത്രിസ്ഥാനത്തിരിക്കാൻ ഒരിക്കലും യോഗ്യനല്ല. അദ്ദേഹം സ്വയം രാജിവെച്ചില്ലെങ്കിൽ മുഖ്യമന്ത്രി അദ്ദേഹത്തെ പുറത്താക്കണം. മുഖ്യമന്ത്രിയോട് പുറത്തു പോകാൻ ആവശ്യപ്പെട്ടിട്ട് പോകുന്നില്ല, പിന്നെ അതിനിപ്പോൾ മന്ത്രിയെ പുറത്താക്കുന്നത്. അതാണ് ഭരണഘടനാപരമായ മര്യാദ. ഭരണഘടനയുടെ 293 അനുച്ഛേദം അനുസരിച്ചാണ് വിദേശത്തു നിന്നും കേന്ദ്ര സർക്കാരിന് കടം വാങ്ങാൻ കഴിയുക. നമുക്കറിയാം, അതനുസരിച്ച് പാർലമെന്റ് അതിന് സമ്മതം നൽകിയിരിക്കണം. അനുച്ഛേദം, ഈ അനുച്ഛേദപ്രകാരം സംസ്ഥാനങ്ങൾ കടം വാങ്ങണം. ഈ അനുച്ഛേദത്തിന്റെ 1, 2, 3, 4 ഉപ അനുച്ഛേദങ്ങൾ അനുസരിച്ചാണ് സംസ്ഥാനങ്ങൾക്ക് വിദേശ ഫണ്ട് സ്വീകരിക്കാനുള്ള അനുവാദമുള്ളത്. അതുപോലെ കിഫ്ബി വഴിയാണ് സംസ്ഥാനം കടം മേടിച്ചത് എന്നതുകൊണ്ട് ഭരണഘടനാ ലംഘനം ഒഴിവാകില്ല എന്ന് ശ്രീ രാധാകൃഷ്ണൻ ചൂണ്ടിക്കാട്ടുന്നു. കാരണം നേരത്തെ ചെയ്യാൻ കഴിയാത്ത കാര്യം വളഞ്ഞ വഴിക്ക് ചെയ്യുന്നത് നിയമപരമായി തെറ്റ് തന്നെയാണ്. കേന്ദ്ര സർക്കാരിന് ഇതിനെ സാധൂകരിക്കാനുമാകില്ല. കാരണം അങ്ങനെ ചെയ്യണമെങ്കിൽ ഭരണഘടനയിൽ മാറ്റം വരുത്തണം. അപ്പോൾ എങ്ങും തൊടാതെ കുറെ പണമൊപ്പിക്കാനുള്ള പരിപാടിയാണോ മന്ത്രി ഐസക് നടത്തിയത് എന്ന കാര്യമാണ് ഇതിലൂടെ വ്യക്തമാകുന്നത്. മന്ത്രിക്ക് മാത്രമല്ല, ഇതിൽ കിഫ്ബി ചീഫ് എക്സിക്യൂട്ടീവ് അദ്ദേഹത്തിന് ഉൾപ്പെടെ, സിഇഒ ഉൾപ്പെടെ ഇതിനകത്ത് പങ്കുണ്ട് എന്നാണ് പറയുന്നത്. കിഫ്ബിയുടെ സ്വർണ്ണക്കടത്ത് പ്രതികളുമായുള്ള ബന്ധം പരിശോധിക്കേണ്ടതാണ് എന്നാവശ്യപ്പെടുന്നു ഡോക്ടർ രാധാകൃഷ്ണൻ. അതുപോലെ തന്നെ ശിവശങ്കറിന്റെയും കണക്ക് നോട്ടക്കാരനായ വേണുഗോപാലാണ് കിഫ്ബിയുടെ ഓഡിറ്റ് നടത്തുന്ന മേൽനോട്ടക്കാരൻ എന്ന കാര്യവും പുറത്തു വന്നു കഴിഞ്ഞു. സ്വർണ്ണക്കടത്ത് പിടിക്കുന്നതിന്റെ തലേന്ന് ചേർന്ന ഡയറക്ടർ ബോർഡാണ് വർമ്മ ആൻഡ് വർമ്മ എന്ന കണക്ക് പരിശോധന കമ്പനിയുടെ മേൽനോട്ടക്കാരനായി ഈ വേണുഗോപാൽ എന്ന ചാർട്ടേഡ് അക്കൗണ്ടിനെ നിയമിച്ചത്. ഈ നിയമനവുമായി മന്ത്രിക്കും ശിവശങ്കറിനും സ്വപ്നയ്ക്കുമുള്ള ബന്ധം അന്വേഷിക്കണം എന്നുകൂടി കെ രാധാകൃഷ്ണൻ പറയുന്നു, ഡോക്ടർ കെ എസ് രാധാകൃഷ്ണൻ പറയുന്നുണ്ട്. ഡോക്ടർ കെ എസ് രാധാകൃഷ്ണൻ ഈ വിഷയത്തിൽ കൂടുതൽ വിവരങ്ങൾ, അദ്ദേഹത്തിന്റെ ഈ ഒരു എഴുത്തുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ തത്വമയി ന്യൂസിനോട് പങ്കുവച്ചു. നമുക്കതൊന്ന് കേൾക്കാം. കേന്ദ്ര ഗവൺമെന്റിന് വിദേശ രാജ്യത്തു നിന്നോ കടം വാങ്ങിക്കണമെങ്കിൽ പോലും പാർലമെന്റിന്റെ അംഗീകാരം വേണം. അതിന്റെ ഒരു കൊടുക്കുന്നത് ഓരോ പൗരനെയും പണം എടുക്കുന്നത്. അപ്പൊ അങ്ങനെ ഓരോ പൗരനെയും പണയം വെച്ച് പണം എടുക്കണമെങ്കിൽ അവൻ സമ്മതമുണ്ടായിരുന്നു. അവന്റെ സമ്മതമാണ് പാർലമെന്റ് കൊടുക്കുന്നത്. ആ പാർലമെന്റ് ആ സമ്മതം കൊടുത്താൽ മാത്രമേ ഇവൻ ഇത് എടുക്കാൻ പറ്റുള്ളൂ ആർക്കായിരുന്നാലും. ആ സമ്മതം ഇല്ലാതെ ചെയ്യുന്നു എന്നുള്ളത് നിയമവിരുദ്ധമാണ്. ആര് കൊടുക്കുന്നത്? ഞാൻ കൊടുക്കണ്ടേ? മന്ത്രിയുടെ തറവാട്ട് സ്വത്തിൽ നിന്ന് എടുത്ത് മന്ത്രി കൊടുക്കില്ലല്ലോ. മന്ത്രിയായി എന്നതുകൊണ്ട് കേരളത്തെ അപ്പാടെ എഴുതി വിൽക്കാം എന്നൊരു അതിനുള്ള അധികാരം അദ്ദേഹത്തിന് ഇല്ല.
ഓരോ പ്രദേശത്തുള്ളവർക്കും ഓരോരുത്തർക്കും കടമെടുക്കാവുന്നതിന് ലിമിറ്റ് ഇല്ലേ? നിങ്ങൾക്ക് തിരിച്ചടവിനുള്ള നിങ്ങളുടെ കഴിവനുസരിച്ചല്ലേ ആരും കടം തരൂ? ആ തിരിച്ചടവിനുള്ള കഴിവുണ്ടെങ്കിലേ കടം കിട്ടുള്ളൂ, കടം വാങ്ങിക്കാനും പാടുള്ളൂ. തിരിച്ചടവ് എങ്ങനെ 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 എന്നറിയാതെ കടം വാങ്ങിക്കുന്നവൻ പറ്റിക്കാൻ ശ്രമിക്കുന്നവനാണ്. അപ്പൊ ഇതെങ്ങനെയാണ് തിരിച്ചടവ്? അതിന്റെ സോഴ്സ് എന്താണ്? അതിന്റെ അതൊന്നും ഇല്ലാതെ ചെയ്തേക്കിന്. ഇത് ഈ ഭരണഘടനയെ വെല്ലുവിളിക്കാനുള്ള ബോധപൂർവമായൊരു ശ്രമം അതിന്റെ പിന്നിലില്ലേ എന്ന് ഞാൻ സംശയിക്കുന്നുണ്ട്. കാരണം ഞങ്ങൾക്ക് ഈ ഭരണഘടന ഒന്നും ബാധകമല്ല എന്നുള്ള ഒരു ഹീനമായ ബുദ്ധി, ഒരു മലിന ബുദ്ധി അതിന്റെ പിന്നിലില്ലേ എന്ന് ഞാൻ സംശയിക്കുന്നുണ്ട്. ഇത് കിഫ്ബി കിഫ്ബി എന്ന് പറഞ്ഞാൽ എന്താ? ഇതിപ്പോ സംസ്ഥാന സർക്കാരിനൊക്കെ വരുതല്ലോ കിഫ്ബി. അങ്ങനെയാണെങ്കിൽ ഒരു കാര്യമുണ്ട്, നേരിട്ട് ചെയ്യാൻ കഴിയാത്ത ഒരു കാര്യം വളഞ്ഞ വഴി കൂടി ചെയ്യാൻ ചെയ്യുന്നത് നിയമവിരുദ്ധമാണ്. അങ്ങനെ നിയമം ലംഘിച്ചുകൊണ്ടാണ് ചെയ്തിരിക്കുന്നത്. അങ്ങനെ പുറത്താക്കണം എന്നാണ്. പുറത്താക്കിയില്ല എന്നുണ്ടെങ്കിൽ കൂടുതൽ നാറണം, നാറട്ടെ എന്ന് വെക്കും. പിന്നെ ആദ്യം ഒരു വാ തുറന്നു കഴിഞ്ഞാൽ കളവ് മാത്രം പറയുന്ന ഒരു മന്ത്രി എന്ന് പറഞ്ഞൊന്ന് ആലോചിച്ചു നോക്ക്. അക്കൗണ്ടന്റ് ജനറലിന്റെ ഇത് ഇത് ഓഡിറ്റർ റിപ്പോർട്ട് കിട്ടിയില്ല എന്ന് പറയുക എന്ന് പറഞ്ഞാല് എന്തൊരു ഘോഷാണ്! ഒരു മിനിറ്റ് മതി, അക്കൗണ്ടന്റ് ജനറൽ ഓഫീസിൽ ഇത് സ്പെഷ്യൽ മെസഞ്ചർ വഴിയാണ് കൊടുത്തുവിടുക. സ്പെഷ്യൽ മെസഞ്ചർ വഴി വന്നിട്ട് അവിടുത്തെ ലോക്കൽ ഡെലിവറിയിൽ ആണത് കൊടുത്തുവിടുക. അത് റിസീവ് ചെയ്യുന്ന ഉദ്യോഗസ്ഥന്റെ പേരും ഒപ്പും സീലും കാണും അതിനകത്ത്. അപ്പൊ പിന്നെ പിന്നെ അങ്ങനെ വാങ്ങിച്ചൊരു സാധനം ഞാൻ കണ്ടില്ല എന്ന് പറയുന്നത് എങ്ങനെയാണ്? അപ്പൊ അങ്ങനെ അങ്ങനെ വാങ്ങിച്ചിട്ട് ഇയാൾക്ക് കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ ഇയാളുടെ ആർപിസിൽ ഇയാൾക്ക് നിയന്ത്രണം ഇല്ല എന്നുള്ള അർത്ഥം. അയാൾ ആ പണി വിട്ടിട്ട് പോണം. അതാണ്, അത് അത് അടിമുടി തെറ്റാണ്. ഇതിനകത്ത് ഞാൻ സംശയിക്കുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല് ഒരു സ്വതന്ത്ര റിപ്പബ്ലിക്കായിട്ട് കേരളത്തെ മാറ്റുന്നതിന് വേണ്ടി ചില നിഗൂഢ ശക്തികൾ നടത്തുന്ന ശ്രമത്തിന് ഭാഗമാണോ എന്ന് കൂടി എനിക്ക് സംശയമുണ്ട് അതിനകത്ത്. അതെ, ഇതിനകത്തെ അജണ്ടയെ കുറിച്ച് അദ്ദേഹം കുറച്ചുകൂടി വാചാലനാകുന്നുണ്ട്. അതായത് കേരളത്തെ ഏതെങ്കിലും ഒരു വിഭാഗത്തിന്റേത് മാത്രമായി ചിത്രീകരിക്കാനുള്ള അല്ലെങ്കിൽ അങ്ങനെ മാറ്റാനുള്ള നടപടിയുടെ ഭാഗമായിട്ടാണോ ഇത്തരത്തിലുള്ള കാര്യങ്ങളുമായി ധനമന്ത്രിയും സംസ്ഥാന സർക്കാരും മുമ്പോട്ട് പോകുന്നത് എന്ന സംശയമാണ് ഡോക്ടർ രാധാകൃഷ്ണനുള്ളത്. അത് തീർച്ചയായും ചിന്തിക്കേണ്ട വിഷയം കൂടിയാണ്. ഇവിടുത്തെ സാമ്പത്തിക നില തകർന്ന് തരിപ്പണമായി വിദേശത്തു നിന്നും ഇതുപോലെ കടമെടുത്ത് കേരളത്തെ മറ്റുള്ള സംസ്ഥാനങ്ങൾക്കോ രാജ്യങ്ങൾക്കോ അല്ലെങ്കിൽ മറ്റുള്ള സംഘടനകൾക്കോ അല്ലെങ്കിൽ തീവ്ര ഇസ്ലാമിക വിഭാഗങ്ങൾക്കോ വിൽക്കാനുള്ള ഒരു രീതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നു എന്നതിലേക്കാണ് കാര്യങ്ങൾ എത്തിക്കൊണ്ടിരിക്കുന്നത് എന്നാണ് ഇതിൽ നിന്നൊക്കെ മനസ്സിലാകുന്നത് എന്നാണ് ഡോക്ടർ രാധാകൃഷ്ണൻ പറയുന്നത്. ഇതിനെക്കുറിച്ച് കൂടുതൽ അന്വേഷണം നടത്തണം. ധനമന്ത്രി ഉടൻ തന്നെ രാജിവെക്കണം. രാജിവെച്ചില്ലെങ്കിൽ മുഖ്യമന്ത്രി അദ്ദേഹത്തെ പുറത്താക്കുക തന്നെ വേണം. അടുത്ത വിക്കറ്റ് ധനമന്ത്രിയുടേതാണ് എന്ന് നോക്കിയിരിക്കുകയാണ് ഇവിടെ പലരും. വെബ് ഡെസ്ക്, തത്വമേ ന്യൂസ്.